ഫോട്ടോഷൂട്ടിന് വേണ്ടി എല്ലാരും ഡ്രസ് മാറി സെറ്റ് ആയില്ലേട്ടാ. ഈ കൊട്ടാരത്തിലേക്ക് ആര് വന്നാലും മുടക്കാത്ത ചടങ്ങായത്. ഓ എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി, വിറ്റാമിൻസ് കുറവായിരിക്കും. ഒരച്ഛന്റെ സ്നേഹ ചുംബനം. രാവിലെ ഉറങ്ങി വെച്ച ഒരു ഉമ്മയുണ്ട്, പക്ഷെ അത് കിട്ടിയില്ല. ഒക്കെ തിക്കുന്ന ഹൃദയിലായിരുന്നു. ആ ഉമ്മയാണോ കിട്ടിയത്? വൈകി വേളയിലൊരു ഉമ്മ. കാലമാകുന്ന സാഗരത്തിന്റെ വാതിലിലൂടെ ദൃഷ്ടിയിൽ നിന്നും അകന്നകന്ന് പോകുന്ന ജീവിത നൗക എന്നർത്ഥം. എന്തോ കാരണവശാലും അവൾക്ക് അത്യാവശ്യം അവൾ സമ്പാദിക്കുന്നുണ്ട്. എല്ലാം മുകളിലിരിക്കുന്ന ആളുടെ ലീലകളല്ലേ. അവള് എന്ത് ഫോൺ എടുത്തു പറഞ്ഞോ സ്വന്തമായിട്ട്? ഈ പ്രായത്തില് ആരെങ്കിലും മേടിച്ചു കൊടുക്കാണ്ട് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റില്ല. എല്ലാം ചടപടിയായിരുന്നു. 20 വയസ്സ് സ്വന്തമായിട്ട് 10 പൈസ പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആളുടെ ചൊറിഞ്ഞ കമ്പനി ഇട്ട് അപ്പൊ അപമാനിക്കുമ്പോൾ ആലോചിക്കുക, എല്ലാ തൊഴിൽ മേഖലയിലും ഓരോരുത്തരും വേണം. എന്നെ തേച്ചതാണല്ലേ. അപ്പൊ ഓരോരുത്തരും ദൈവമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് ഇത്രയും ഇത് പുച്ഛിച്ചുണ്ടാക്കല്ലേ ചെയ്യാൻ. നീ പഠിച്ച നീ പഠിച്ചിണ്ട്, അതുകൊണ്ടാണ് നീ എന്റെ മോള് പഠിക്കാത്തതിന് ഇട്ടത്. നിന്റെ തല ഒരു മിനിറ്റ് അങ്ങോട്ട് തിരി, നമ്മുടെ മെമ്മറി പവർ കുറച്ചങ്ങോട്ട് തിരിഞ്ഞാ മതി. പഠിച്ചതൊക്കെ വള്ളത്തിൽ വരച്ച വരയായി മാറും. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാണ് പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്നും നമുക്ക് അഹങ്കരിക്കാൻ പറ്റില്ല ലോകത്ത്. സൗന്ദര്യത്തിനായാലും പഠിപ്പിനായാലും ഒന്നിനും നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. എനിക്കറിയാം അവളുടെ ലൈഫ് അവളുടെ കാര്യങ്ങൾ കണ്ട് അസൂയ പിടിച്ച് കണ്ണു കടിക്കണവരാണ് ഈ കമന്റ് നന്നായി അറിയാം. അപ്പൊ കുഴപ്പമില്ല, നീ കമന്റ് ഇട്ടോ. എനിക്ക് പറയാനുള്ള ഞങ്ങക്ക് പറയാലോ. നിനക്ക് കമന്റ് ഇടാനുള്ള അതേപോലെ എനിക്ക് നിനക്ക് റിപ്ലൈ തരാനുള്ള യോഗ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു പാറ്റ പറയാ, ആ വിവരം ഞാൻ അറിയാം.